ഹായ് പ്രായവരിവൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷ അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാംക്ഷയോടെ കാത്തിരിക്കുന്ന ആർ പി എഫ് നോട്ടിഫിക്കേഷൻ അവസാനം എന്തു ചെയ്തിരിക്കുകയാണ് ആർ ആർ ബി പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് വരും നാളെ വരും അല്ലേ എന്നാണ് വരിക എന്നുള്ളത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഭയങ്കരമായി നമുക്ക് എൻക്വയറീസ് വന്നിരുന്ന ഒരു സംഭവമായിരുന്നു ഇതെന്ന് പറയുന്നത് ആർ പി എഫ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് ആൻഡ് റീസെൻ്റ് ആർ ആർ ബി അതിൽ വളരെ ഒഫീഷ്യൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തരികയും അതിനുശേഷം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ എന്തു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തപ്പോൾ ഇത് മറ്റേ സിംഗിൾ നോട്ടിഫിക്കേഷൻ അല്ല ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് ഡബിൾ നോട്ടിഫിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം എന്താ ഇങ്ങനെ ഒരു ഡബിൾ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടെണ്ണം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ആർ ആർ പിറത്തുവിട്ടിട്ടുണ്ട് അതിൽ എസ് ഐ നോട്ടിഫിക്കേഷനുണ്ട് അറ്റ് ദ സെയിം ടൈം കോൺസ്റ്റബിൾ ഉണ്ട് എസ് ഐക്കും കോൺസ്റ്റബിളിലും ഒരുമിച്ച് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ആർ ആർ ബി പുറത്തുവിട്ടിരിക്കുന്നത് അതിലേറ്റവും ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആവുന്നത് മെയ് പതിനാലാം തീയതി വരെ കൃത്യം ഒരു മാസം എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആർ ആർ ബി സമയം തരുന്നുണ്ട് മാത്രമല്ല ഇനി അതിൽ എന്തേലൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മെയ് ഇരുപത്തിനാലാം തീയതി വരെ എന്ത് ചെയ്യും ചെയ്യുക നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റബിൾ പോസ്റ്റിനായാലും എസ് ഐ പോസ്റ്റിനായാലും ഏപ്രിൽ പതിനഞ്ചിന് ഓപ്പൺ ആവുന്നു മെയ് പതിനാലിന് എന്ത് ചെയ്യുന്നു ഇത് ക്ലോസ് ആവുന്നു ഇനി കോൺസ്റ്റബിളിന്റെ കേസിൽ നമ്മൾ പറയണെങ്കിൽ വേക്കൻസിയുടെ നാലായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസികളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആർ ആർ പി പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്കറിയാം ആ വേക്കൻസിയുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സാലറി എന്ന് പറയുന്നത് ലെവൽ ത്രീ സാലറിയിലാണ് വരുന്നത് ലെവൽ ത്രീ ആണ് അതിൻ്റെ പേസ്കേൽ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് എഴുന്നൂറാണ് അവരുടെ ഇനീഷ്യൽ പേയ്മെൻറ്റായിട്ട് നിങ്ങൾ നമുക്ക് ഓഫർ വരുന്നത് ഓഫർ തരുന്നത് പക്ഷെ എന്നാലും നമ്മുടെ ഇൻഹാൻഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മിനിമം ഒരു മുപ്പത്തയ്യായിരം രൂപയൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഇൻഹാൻഡ് നമുക്ക് കിട്ടേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ടി എ ഡി എ എച്ച് ആർ എ ഡി ഒക്കെ ഇപ്പോൾ വളരെ നല്ലൊരു ആണ് വരുന്നത് അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിന് അടുത്തുണ്ട് എക്സാക്ട് നമ്പർ ഞാൻ മാറുന്നു അതൊക്കെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും അതൊരു നല്ലൊരു എമൗണ്ട് ആവും എല്ലാം കൂടെ ചേർത്തിട്ട് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ എന്തായാലും ആർ പി എഫിൽ കോൺസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് സാലറി കിട്ടുക തന്നെ ചെയ്യും ഏജിന്റെ കാര്യത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇതേ സമയം ഇനി ഇതേ കാര്യങ്ങൾ നമ്മൾ എസ് ഐക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡേറ്റും കാര്യങ്ങളെല്ലാം സിമിലർ തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റം പേ സ്കെയിൽ പക്ഷേ മാറുന്നുണ്ട് മുപ്പത്തി അഞ്ച് നാനൂറാണ് ഇതെന്ന് പറയുന്നത് എസ് ഐയുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് അതായത് ഇൻഹാൻഡ് മിനിമം നിങ്ങൾക്ക് ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസെങ്കിലും എന്ത് ചെയ്യും ആദ്യത്തെ മാസം തൊട്ട് തന്നെ നിങ്ങൾക്ക് സാലറി വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും ഇവിടുത്തെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് എത്രയുള്ളൂ നാനൂറ്റി അൻപത്തി രണ്ട് വേക്കൻസീസ് മാത്രമേ എന്തുള്ളൂ എസ് ഐക്കുള്ളൂ അതേസമയം കോൺസ്റ്റബിൾ എത്ര വേക്കൻസീസ് ഉണ്ട് ൂറ്റി എട്ട് വേക്കൻസീസും എൻഡ് ചെയ്യുന്നുണ്ട് ആർ ആർ ബി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ ആർ പി എഫിനോ അല്ലെങ്കിൽ റെയിൽവേയുടെ ഏതെങ്കിലും എക്സാംസിനോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാഡമീസിൽ അതിൻ്റെ കംപ്ലീറ്റ് കോഴ്സസ് അവൈലബിൾ ആണ് നമ്മുടെ കഴിഞ്ഞ ആർ ആർ ബി എൻ ടി പി സി നടന്നപ്പോൾ അതിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റേഴ്സ് മാത്രമായിട്ട് കയറിയുടെ ഒരു പോസ്റ്ററാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലാതെ എൻ ടി നമ്മുടെ ഗാർഡായിട്ടും ഡ്യൂ ഡി പോസ്റ്ററിലും ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട് നൂറ്റമ്പതോളം ആളുകൾ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് മാത്രമായിട്ട് കഴിഞ്ഞ വട്ടം ക്ലിയർ ചെയ്തിട്ടുണ്ട് അത്രയും നല്ലൊരു ട്രാക്ക് റെക്കോർഡ് നമുക്കുണ്ട് സോ എന്താ പറയുക അതിനുവരുത്തി നിങ്ങൾ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും എന്നുള്ള മോഹന വാഗ്ദാനം ഒന്നും ഞാൻ തരുന്നില്ല പക്ഷേ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യ കൃത്യമായ ഗൈഡൻസും കാര്യങ്ങളും തരാൻ എന്ത് ചെയ്യും അക്കാഡമിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് പറ്റും അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആർ പി എഫിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കോഴ്സ് ഉണ്ട് റെയിൽവേക്കുള്ള കോഴ്സുകളുണ്ട് എസ് എസ് സി പരീക്ഷകൾക്ക് എല്ലാ ഉള്ള കോഴ്സുകളുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ എന്തായാലും ഹാപ്പിലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ പിന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ച് വന്നുകഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ആർ പി എഫ് കോൺസ്റ്റബിളിയും എസ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി പ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഈ പറയുന്ന പോലെ ഈ ആർ പി എഫ് കോൺസ്റ്റബിൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് എന്ത് ചെയ്യാറുള്ളത് ആർ ആർ പി പറയാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം കൊറോണ സംഭവിച്ചതുകൊണ്ട് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് ലാസ്റ്റൊക്കെ പല നോട്ടിഫിക്കേഷനും ആർ ആർ പി പുറത്തുവിട്ടപ്പോഴും എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ തന്നിരുന്നു അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ ടി പി സി ഗ്രൂപ്പ് ഡി പോലത്തെ ബാക്കിയുള്ള പോസ്റ്റുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ആ ഏജ് റിലാക്സേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊരു സന്തോഷം കൂടി എന്ത് ചെയ്തോട്ടെ ഞാനിവിടെ പറഞ്ഞോട്ടെ അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്യാം അതേസമയം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരവാണ് വയസ്സ് വരെയുള്ളവർക്കാണ് നോർമലി എസ് ഐ പറ്റുക പക്ഷേ ഇപ്രാവശ്യം എന്ത് ചെയ്യാം ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കും എന്ത് ചെയ്യാം ഈ പറയുന്ന എസ് ഐ പോസ്റ്റിന് അപ്ലൈ ആകാം ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സിലൊക്കെ എസ് ഐ ആയിട്ട് കയറാൻ പറ്റി കഴിഞ്ഞാൽ കിടിലമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് കാര്യമില്ലല്ലോ എന്തായാലും ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിൽ നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ മാത്രം മതി അതേസമയം എസ് ഐ ആണെങ്കിൽ ഏതെങ്കിലും റെപ്യൂട്ടഡ് സോറി റെപ്യൂട്ടഡ് എന്നാൽ ഞാൻ പറയുന്നതല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പറയുന്ന എസ് ഐ പോസ്റ്റിന് വേണ്ടി വേണ്ടത് ഇനിയിപ്പോൾ ഞാനിങ്ങനെ പതിനെട്ട് ഇരുപത് ഇരുപത് എന്നൊക്കെ പറയുമ്പോൾ ചിലരെ ആലോചിക്കും ന ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചൊന്ന് പറഞ്ഞൂടെ ഇല്ലെങ്കിൽ എന്താ പറയാ ഞങ്ങൾക്ക് ആ റിലാക്സേഷൻ ഏതൊക്കെ കാറ്റഗറിക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞൂടെ എന്നുള്ളത് ചോദിക്കും കൃത്യമായിട്ട് അത് ആർ പറയുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെങ്കിൽ റിസേവഡ് കാറ്റഗറിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് മാക്സിമം പറ്റുന്നത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനാണ് ഇതിന് മുമ്പ് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ സോറി ഇതിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ ഒ ബി സി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക സെയിം ഡേറ്റ് തന്നെയാണ് എവിടെയും വരുന്നത് ഈ പറയുന്നത് പോലെ എസ് ഐക്കും വരുന്നത് പക്ഷേ ആ ലോവർ ലിമിറ്റിൽ വ്യത്യാസമുണ്ട് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ് ഐ ആണെങ്കിൽ മിനിമം ഇരുപത് വയസ്സായിട്ടുണ്ടാവണം കോൺസ്റ്റബിൾ ആണെങ്കിൽ മിനിമം എത്ര വയസ്സായിട്ടുണ്ടാവണം പതിനെട്ട് വയസ്സായിട്ടുണ്ടാവണം അപ്പം കറക്റ്റ് ആ കാറ്റഗറി അനുസരിച്ചുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അതുകൂടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്കാർ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ബാക്കി ഓരോന്നിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലാക്സേഷൻ ആണ് എന്ത് ചെയ്ത് കിട്ടുന്നത് അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡേറ്റ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് സോ ബെറ്റർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നുവേണ്ട ആർ ആർ ബി എന്ത് ചെയ്തിട്ടുണ്ട് ആ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എക്സാമിൽ എത്ര സ്റ്റേജ് ഉണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറയണം അതിനു മുമ്പ് എക്സാം ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് എന്ത് ചെയ്യുന്നത് എക്സാം ഫീസ് ആയിട്ട് വരുന്നത് അതിൽ നാനൂറ് രൂപ എന്ത് ചെയ്യും നിങ്ങൾക്ക് തിരിച്ചു വരും എന്ന് ആർ ആർ ബി പറയുന്നുണ്ട് അതേസമയം എസ് സി എസ് ടി എക് സർവീസ് മെൻ ഫീമെയിൽ ബാക്കി മൈനോറിറ്റി കാറ്റഗറിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് അത് മുഴുവനായിട്ടും എന്ത് ചെയ്യും നിങ്ങൾക്ക് തിരിച്ചു വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് ആർ ആർ ബി പറയുന്നുണ്ട് സോ ബേസിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് ബാക്കി നിങ്ങൾക്ക് തിരിച്ചിട്ടും എക്സാം എഴുതിയ മാത്രമേ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആ ആർ ബി അത് തരില്ല അല്ല എസ് സി എസ് ടി എക് സർവീസ് മെൻ ഫീമെയിൽ ഒക്കെ സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെന്നും എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഓൺലി ക്യാൻഡിഡേറ്റ്സ് ഹു അറ്റൻഡ് സി ബി ടി വിൽ ഗെറ്റ് റീഫണ്ട് ഓഫ് ദിയർ എസാമിനേഷൻ ഫീ ആസ് മെൻഷൻ ചെയ്യുമ്പോൾ കാര്യമില്ല പിന്നീടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഇനി ഇതിൽ സ്റ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് സ്റ്റേജുകളാണ് പറയുന്നത് ആദ്യത്തേതി പരീക്ഷയുള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒറ്റ റൗണ്ടേ ഉള്ളൂ അതിലെ മാർക്കിനനുസരിച്ച് നിങ്ങൾ പി എ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ക്വാളിഫൈഡ് ആവും അതൊന്നും കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിന് പോകും ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഡി വി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയുന്നതോടുകൂടി ഇന്ത്യയും നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടും അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം സി ബി ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ഥിരം സ്ഥിരം സിലബസ് ആകെ മൂന്ന് കാര്യങ്ങൾ ർ ബിയുടെ സിലബസിലുള്ളൂ അത് ക്യൂ എ റീസണിംഗ് അതുപോലെ ജി കെ ആണ് ക്യു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിരം ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്പർ സിസ്റ്റം ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻ അയരത്തമെഡിക്കൽ ഓപ്പറേഷൻ റേഷ്യോ പേഴ്സൻറ്റേജ് ആവറേജ് എസ് ഐ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെ പറയുന്ന സ്ഥിരം നമ്മുടെ ക്യൂ എയിലെ അണ്ടറിൽ വരുന്ന ടോപ്പിക് തന്നെയാണ് റീസണിംഗും സിമിലർ തന്നെയാണ് ഒന്ന് രണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ലോ അതിന്റെ ക്ലാസുകളെല്ലാം നമുക്ക് ഈസിലി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതും നിങ്ങൾക്ക് പഠിക്കാവുന്നതുമാണ് അപ്പോൾ സ്ഥിരം റീസണിംഗ് ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് റീസണിംഗ് വരുന്നത് ജി കെ പിന്നെ ആസ് യൂഷ്യൽ ഈ പറയുന്ന എല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് കാര്യം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ പൊളിറ്റി പൊളിറ്റിക് കർണഫേഴ്സ് കമ്പ്യൂട്ടർ നോളജ് സ്റ്റാറ്റിക്സ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടി വരും അതാണ് ജി എന്ന് പറയുന്നത് ആൻഡ് ജി കെ ഇസ് വെരി ഇമ്പോർട്ട് ജി കെ മാർക്കും അതുപോലെ തന്നെ മാക്സിനും റീസണിങ്ങിനും കൂടെ എത്രയാണ് എഴുപത് മാർക്കുമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് മാർക്കാണ് എന്ത് ചെയ്യാനുള്ളത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാനുള്ളത് അതിനെന്ത് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പറയുന്ന പരീക്ഷ എന്ത് ചെയ്യേണ്ടി വരും എഴുതി തീർക്കേണ്ടി വരും അപ്പോൾ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ സ്ഥിരം പരിപാടി തന്നെയാണ് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് ഇനി നമ്മൾ പി ഇ ടി ആൻഡ് പി എം ടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ മെഡിക്കലും ആണ് അതിനകത്ത് നമ്മുടെ ഇവാലുവേഷനുമാണ് എന്ത് ചെയ്യുന്നതിനകത്ത് വരുന്നത് പി ഇ ടി ആണെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ കേസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ എസ് എയുടെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സോറി കോൺസ്റ്റബിളുടെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആയിരത്തി അറുനൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം ഓടണം സ്ത്രീകൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി എണ്ണൂറ് മീറ്റർ ഓടിയാൽ മതി മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഓടിയാൽ മതി അതേപോലെ പുരുഷന്മാർക്ക് ലോങ് ജമ്പ് പതിനാലടി ഹൈ ജമ്പ് നാലടി സ്ത്രീകൾക്ക് അത് ഒൻപതടി അതുപോലെ എന്തടി മൂന്നടിയാണ് എന്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഹൈ ജമ്പിൽ വരുന്നത് അതുപോലെ തന്നെ പി എം ടിയുടെയും പറഞ്ഞിട്ടുണ്ട് പുരുഷനാണെങ്കിൽ ഇവിടെ ഒരു കാച്ച് തന്നെയാണ് നിങ്ങൾ അൺ ആണെങ്കിൽ ഇ ഡബ്ല്യൂസ് ആണെങ്കിലും ഒബിഎസ് ആണെങ്കിലും നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരണം ഫീമെയിൽ ആണെങ്കിൽ മിനിമം നൂറ്റി ഉണ്ടാവണം ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ അൺഎക്സ്പാൻഡ് എൺപതും എക്സ്പാൻഡ് എമ്പത്തഞ്ചും ഉണ്ടാവണം എസ് സി എസ് സി ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ താഴെയുള്ള നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്കുള്ളതാണ് അതേസമയം ഇനി ഇതിപ്പോ എസ് ഐക്കാണ് വരുന്നതെങ്കിൽ എസ് ഐക്കാണ് വരുന്നതെങ്കിൽ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടണം സ്ത്രീകൾക്കാണെങ്കിൽ എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് എടുത്ത് ഓടിയാൽ മതി സോ കോൺസ്റ്റബിളിനെക്കാളും കുറച്ചു കൂടെ ലിബറൽ ആയിട്ടുള്ള പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് എസ് ഐയുടെ പി ഇ ടി എന്ന് പറയുന്നത് ലോങ് ജമ്പ് പന്ത്രണ്ട് ഫീറ്റ് ചാടണം സ്ത്രീകൾ ഒൻപത് ഫീറ്റ് ചാടണം ഹൈ ജമ്പ് ത്രീ ഫീറ്റ് നയൻ ഇഞ്ച് ചാടണം സ്ത്രീകളുടെ നയൻ ത്രീ ഫീറ്റ് എന്തു ചെയ്യണം ചാടണം പിന്നെ ഹൈറ്റിൻ്റെ കേസിൽ എനിക്കൊന്നും വലിയ മാറ്റമൊന്നും ഒരു കൊടുത്തിട്ടില്ല മെയിലിന് നൂറ്റി അറുപത്തഞ്ച് വേണം ഫീമെയിലാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് വേണം എസ് സി എസ് ടി നൂറ്റി അറുപത് നൂറ്റി അൻപത്തി രണ്ടും വേണം ചെസ്റ്റ് അതുപോലെ എൺപത് എൺപത്തഞ്ച് എഴുപത്താറ് പോയിൻറ്റ് രണ്ട് എൺപത്തൊന്ന് പോയിൻറ്റ് രണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചെസ്റ്റിനും വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന പോലെ ആർ പി എഫിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ ഭാഗങ്ങളും നമ്മൾ സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഏജ് റിലാക്സേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ിക്കേഷൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു സാലറി എത്ര കിട്ടുന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ കാര്യം ഇതെല്ലാം നിങ്ങൾ ഇനി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആർ ആർ ബി ഡി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഇന്ന് പതിനഞ്ചാം തീയതി എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയത്തോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുവാണെന്തെങ്കിലും നിങ്ങൾ ദയവ് എന്ത് ചെയ്യുക അത് വീഡിയോനെ താഴെ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും നമ്മൾ സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയാണ് ആർ പി എഫിനെ പറ്റി പ്രധാനമായും അറിഞ്ഞിരിക്കാനുള്ളത് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ ബോ ബൈ